ചെയ്ത ഭാവം പരസ്യപ്പെടുത്തൽ അല്ലെങ്കിൽ അറിയിക്കൽ, അത് മറ്റുള്ളവരോട് പറയൽ, രഹസ്യത്തിലാകട്ടെ പരസ്യത്തിലാകട്ടെ പറയൽ, മഅസിയത്തും അതും വലിയ പാപമാണ്. നമ്മളിപ്പോ ചെയ്ത പാപം മറ്റൊരാളോട് പറയുക, സുഹൃത്തുക്കളോട് പറയുക, കൂട്ടുകാരോട് പറയുക, അത് വലിയ പാപമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിറൂൻ, എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം, എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു മാപ്പ് ചെയ്തേക്കാം, എന്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു ഏറ്റെടുത്തേക്കാം. ഇല്ലൽ മുജാഹിറൂൻ, പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ, പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ അവരുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്യുകയില്ല. ശേഷം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വഇന്ന മിനൽ മുജാന وَإِنَّ مِنَ الْمُجَانَى أَنْ يَعْمَلَ رَجُلٌ بِالْعَمَلِ عَمَلًا أَنْ يَعْمَلَ رَجُلٌ بِاللَّيْلِ ثُمَّ يَنْشُرُ ثُمَّ يُصْبِحُ فَقَدْ سَتَرَهُ اللَّهُ فَقَالَ يَا فُلَانَ عَمِلْتُ الْبَارِحَةَ كَذَا وَكَذَا. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം, എന്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തേക്കാം. ഇല്ലൽ മുജാഹിറൂൻ, പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ, പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ, പരസ്യമായി താൻ ചെയ്ത പാപങ്ങൾ പറയുന്നവരൊഴികെ എന്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്തേക്കാം. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, വഇന്ന മിനൽ ജുബാന, വിട്ടികളിൽ പെട്ടവരാണ്, വിവരമില്ലാത്തവരിൽ പെട്ടവനാണ്, അയ്യഅമല റജുലു അമല അമലം ബില്ലൈൽ, കഴിഞ്ഞ രാത്രിയിൽ അവനൊരു തെറ്റ് ചെയ്തു. ഫഖദ് സതറഹുല്ലാഹു അലൈഹി, അല്ലാഹു അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു, പടച്ചവനത് മറച്ചു വെച്ചതാണ്. തുമ്മ യുസ്ബിഹു, നേരം വെളുത്തപ്പോ ഇവൻ തന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫുലാൻ അമിൽതുൽ ബാരിഹത കദാ വകദാ, ഏ സഹോദരാ, ഏ അളിയാ, ഏ സുഹൃത്തേ, ഞാൻ ഇന്നലെ രാത്രി ഇന്ന പെണ്ണുമായി ഞാൻ അങ്ങനെ ചെയ്തു, എനിക്ക് ഇന്നലെ ഒരു ഐറ്റം കിട്ടി, അവളുമായി ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഇന്ന ഇന്ന സമയങ്ങളിൽ ഇത്ര ഇത്ര സ്ഥലത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചു, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് അല്ലാഹു ഒളിപ്പിച്ചു വെച്ച മറച്ചു വെച്ച തെറ്റുകൾ തന്റെ സുഹൃത്തുക്കളോട് പറയുന്നവരെ അവന്റെ പാപം അല്ലാഹു പൊറുക്കുകയില്ല, അവന്റെ പാപം അല്ലാഹു ഏറ്റെടുക്കുകയില്ല, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. ചില ആളുകൾ മണിയറ രഹസ്യം പരസ്യപ്പെടുത്തുന്നവരുണ്ടാകും, തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട രീതികളും തന്റെ ഭാര്യയുമായി എങ്ങനെ ബന്ധപ്പെട്ടു എന്നും, ഇന്നലെ രാത്രി ഞാൻ മണിയറയിൽ കഴിഞ്ഞതെങ്ങനെയാണ്, എന്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞതെങ്ങനെയാണ്, എന്റെ ഭാര്യയെ ഞാൻ തൃപ്തിപ്പെടുത്തിയതെങ്ങനാണ്, ആ ശരീരത്തിന്റെ ഓരോ ഘടനകൾ പോലും വിവരിച്ചുകൊണ്ട് മണിയറ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവരെ, ലോകത്തിന്റെ പുത്രൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അവർക്കെതിരെ പ്രഖ്യാപിച്ചത്, ഇന്ന മിൻ ശർരിന്നാസി മൻസില യൗമൽ ഖിയാമ, നാളെ ആഖിറത്തിലെ പടച്ചവന്റെ കോടതിയുടെ മുന്നിൽ മൈസറാ വൻസമയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ ജനതകളെ തന്റെ അടിമകളെ മുഴുവനും നീതിക്ക് വേണ്ടി വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുമ്പോ എന്തല്ലാഹി മൻസില ഇന്ന
അള്ളാന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവി ആരെന്നറിയുമോ? അള്ളാന്റെ അടുക്കൽ ഏറ്റവും വൃത്തികെട്ടവനാരെന്നറിയുമോ? പടച്ച തമ്പുരാന്റെ കോപത്തിനും അള്ളാന്റെ ശാപത്തിനും പാത്രി ഭവിച്ചവനാരെന്നറിയുമോ? റജുലുൻ ഒരു ഭർത്താവാണ്, റജുലുൻ ഒരു പുരുഷനാണ്. തന്റെ ഭാര്യയുമായി രാത്രി ശയിച്ചിട്ട്, തന്റെ ഭാര്യയുമായി മണിയറയിൽ രഹസ്യം പങ്കിട്ടിട്ട്, ആ കഴിഞ്ഞ രാത്രിയിൽ തന്റെ ഭാര്യയോട് അവൻ എങ്ങനെയാണോ ശയിച്ചത്, എങ്ങനെയാണോ ലൈംഗികമായി ബന്ധപ്പെട്ടത്, അവൻ പരസ്യപ്പെടുത്തുന്ന വിട്ടികളെ വിട്ടികളെ, അവനാണ് നാളെ ആഖിറത്തിൽ ഏറ്റവും നികൃഷ്ടനെന്ന്, ഏറ്റവും നീചനെന്ന്, ഏറ്റവും നിന്ദ്യനെന്ന് നബിയുന റസൂലുള്ളാഹി അത് ഒരാൾ ചെയ്ത പാവം, അല്ലെങ്കിൽ പാവം അല്ലെങ്കിലും ഇനിയിപ്പോ പാവം ചെയ്താലും അങ്ങനെ അങ്ങനെ പാവവും പറയുമല്ലോ. സ്കൂളിൽ നിന്ന് എനിക്ക് ഒരെണ്ണത്തിനെ കിട്ടി, അല്ലെങ്കിൽ ഞാൻ മാംഗ്ലൂർ പോയപ്പോ ലോഡ്ജിൽ പോയപ്പോ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു, പൈസ കൊടുത്തു, അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യാമെങ്കിൽ ഒരാളെ ഒപ്പിച്ചേരാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എനിക്ക് കിട്ടി, നീ വേണമെങ്കിൽ കൂടെ കൂടിക്കോ, നിനക്കൂടെ ഞാൻ ഒപ്പിച്ചേരാം, ഞാൻ ഫോൺ നമ്പർ തരാം, നീ ഒന്ന് പോയിക്കോ എന്നും പറഞ്ഞിട്ട് ആ തെറ്റുകളെ വിളിച്ചു പറയുകയും ചെയ്യിക്കുകയും അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും വലിയ നിന്ദ്യനാണ്. പറഞ്ഞത് ആൺപിശാചും പെൺപിശാചും പോലെയാണ്, ആൺപിശാചും പെൺപിശാചും പോലെയാണ്. പരസ്യമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് അവർ ശാരീരികമായി ബന്ധപ്പെടും, ഒരു കൂസലില്ലാതെ, ലജ്ജയില്ലാതെ, ലജ്ജയില്ലാതെ, അവർ വിവരമില്ലാത്തവരാണ്, ശൈത്താങ്ങളാണ്, പിശാചിക്കളാണ്. أسألك الجنة أعوذ بك من النار. അപ്പൊ അതുകൊണ്ട് എന്താ എന്താ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോടൊന്ന് പറഞ്ഞാല് നിറക്കണ്ണുകളോട് കൂടി, മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാണ് തെറ്റ്, തെറ്റിൽ നിന്ന് പരിഹാരം കാണേണ്ടത്? ഇനി അടുത്ത് ഇനി തൗബ സ്വീകരിക്കണമെങ്കിൽ അടുത്ത വഴി എന്താ? തൗബ എന്നൊക്കെ പറഞ്ഞ നിങ്ങളിപ്പോ എന്താ ഈ വിചാരിച്ചത്, സംഭവം ഇത്രയും വലിയ സംഭവമാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. അടുത്തത് വൈൻ കാനത്തിൽ മഅസിയത്തു ബൈനഹു വബൈനല്ലാഹി ഫലഹാ സലാസതു ശുറൂത്ത്. അവന്റെ പാപം അവനും അല്ലാഹുവും തമ്മിലാണെങ്കിൽ മൂന്ന് നിബന്ധനകൾ അവനുണ്ട്. ഒരു മനുഷ്യൻ തൗബ ചെയ്യുന്ന ചെയ്യണമെങ്കിൽ, പശ്ചാത്തപിക്കണമെങ്കിൽ, അവൻ ചെയ്ത പാപം അവനും അല്ലാഹുവും തമ്മിലുള്ള പാപമാണെങ്കിൽ ഫലഹാ സലാസത്തു ശുറൂത്ത്, മൂന്ന് നിബന്ധനകളാണ് അള്ളാഹുവിനോട് ചെയ്ത പാപം. അതിലേക്ക് നിസ്കരിക്കുകയില്ല, കള്ളവും പറഞ്ഞു വിചരിച്ച് അത് ഇത് ഹറാമുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ട പാപം, അള്ളാഹുവായിട്ട് ബന്ധപ്പെട്ട പാപം അങ്ങനെ ചെയ്താൽ ഫലഹാ സലാസത്തു ശുറൂത്ത്, മൂന്ന് നിബന്ധനകൾ അവൻ പാലിക്കണം. ഒന്ന്, ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവം അത് നിലവിൽ എടുത്ത് കളയണം, പറിച്ചു കളയണം. മുരടോടുകൂടി പറിച്ച് ഡിലീറ്റ് ആക്കി കളയണം. ഒന്ന്, കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. അവൻ ചെയ്യുന്ന ആ ഒരു തെറ്റിന്റെ മേൽ അവനൊരു വിഷമമുണ്ടാകും, ഖേദപ്രകടനം. ചെയ്തു പോയല്ലോ, തെറ്റായി പോയല്ലോ, പഠിച്ചവനെ അക്രമമായി പോയല്ലോ, ഒരു വല്ലാത്ത ഒരു ഖേദപ്രകടനം അതെപ്പോഴും ഉണ്ടാകണം. തെറ്റ് ചെയ്യുമ്പോ ഒരു ഖേദമുണ്ടാകുന്നത് അത് ഒരു ഈമാന്റെ ലക്ഷണമാണ് എന്നാണ് ഹബീബായ തങ്ങൾ പറയുന്നത്. ഒരു ഖേദമുണ്ടാവുക, എത്ര തെറ്റ് ചെയ്താലും പുല്ലു വില പോലും ഇല്ലാതെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നവൻ അവൻ ഈമാൻ ഇല്ലാത്തവന്റെ അടയാളമാണ്. നമ്മളിപ്പോ മനുഷ്യന്മാരാണ്, തെറ്റ് ചെയ്യാത്ത ആരാ? തെറ്റിൽ വീണ് പോകും, പക്ഷെ ആ വീടുന്ന തെറ്റ് തെറ്റായി പോയല്ലോ പഠിച്ചവനെ, അത് വേണ്ടായിരുന്നു അല്ലേ എന്നൊരു ഒരു മനോദുഃഖമുണ്ടല്ലോ, ആ മനോദുഃഖമാണ് അവനെ അല്ലാഹു ഇഷ്ടപ്പെടാനൊരു